നടിയെ ആക്രമിച്ച കേസ് ഇന്ന് ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് നടക്കുകയാണ്. 5 വർഷത്തോളമായി കേസ് നടക്കുന്നു. പല കോണിൽ നിന്നും ഇപ്പോഴും ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും തെളിവുകളുമെല്ലാം എന്നും വാർത്തകളിൽ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച് ഫ്രണ്ട്സ് ഓഫ് പി ടി ആൻഡ് നേച്ചർ നടത്തുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യവുമായി അന്തരിച്ച പി ടി തോമസ് എം എൽ എയുടെ ഭാര്യ ഉമ തോമസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകദിന ഉപവാസ സമരം നടക്കുന്ന എറണാകുളം ഗാന്ധി സ്ക്വയറിലെത്തി ഉമ തോമസ് ഐക്യദാർഢ്യം അറിയിച്ചു. അത്രയും സത്യസന്ധമായാണ് പി ടി തോമസ് കേസിൽ ഇടപെട്ടതെന്നും ഉമ പറഞ്ഞു. എന്നാൽ പോലീസ് തലപ്പത്തെ അഴിച്ചുപണി പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണോ എന്ന് താൻ സംശയിക്കുന്നുവെന്നും ഉമ തോമസ് ആശങ്ക പ്രകടിപ്പിച്ചു. നടി ആക്രമിക്കപ്പെട്ട ദിവസം പുലർച്ചെ പി ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക സമ്മർദ്ദം താൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നടി ആക്രമിച്ച കേസിൽ പി ടി തോമസ് എടുത്തിട്ടുള്ള സത്യസന്ധമായ നിലപാട് എല്ലാവർക്കും അറിയാം. എന്നാൽ പി ടി അന്ന് പുലർച്ചെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക സമ്മർദ്ദം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും ഉമ തോമസ് കൂട്ടിച്ചേർത്തു. ആ പെൺകുട്ടിയുടെ കണ്ണുനീർ പി ടി അത്രമാത്രം അസ്വസ്ഥനാക്കിയിരുന്നു. ആ കേസിന് വേണ്ടി അത്രമാത്രം സത്യസന്ധതയോടെയാണ് അദ്ദേഹം പോരാടിയത്. എന്നാൽ പോലീസിന്റെ അഴിച്ചുപണി പ്രതികൾ രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണോ എന്ന് ഞാൻ സംശയിക്കുന്നുവെന്നും പി ടി ഇല്ലാത്ത ദുഃഖം വല്ലാതെ അലട്ടിയിരുന്നുവെന്നും എന്നാൽ സുഹൃത്തുക്കളുടെ ഒരു നെടുന്തൂണായി നിന്ന് അതേ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഇവിടെ എത്തിയതെന്നും ഉമ തോമസ് കൂട്ടിച്ചേർത്തു. പി ടി തോമസിന്റെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ എറണാകുളം ഗാന്ധി സ്ക്വയറിലാണ് പ്രതിഷേധ പരിപാടി പുരോഗമിക്കുന്നത്. രാവിലെ 9:30 ആരംഭിച്ച സത്യാഗ്രഹം അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് ഉദ്ഘാടനം ചെയ്തത്. അതിജീവിതയ്ക്ക് നീതി വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ എല്ലാവരും അണിനിരക്കണമെന്നും ഫ്രണ്ട്സ് ഓഫ് പി ടി ആൻഡ് നേച്ചർ ഭാരവാഹിയും നടനുമായ രവീന്ദ്രനും അറിയിച്ചിരുന്നു. ഇതാദ്യമായാണ് മലയാള സിനിമയിൽ നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടി ഒരു നടൻ പരസ്യമായി പ്രതിഷേധിക്കുന്നത്. കുറ്റകൃത്യം നടന്ന 5 വർഷത്തിന് ശേഷമാണ് പ്രതിഷേധമെന്നതും ശ്രദ്ധേയമാണ്. അതുമാത്രവുമല്ല, പി ടിയുടെ വിയോഗത്തോടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് പ്രധാന ചർച്ചാ വിഷയം കൂടിയാണ്. പി ടിയുടെ സ്ഥാനത്ത് ഉമ തോമസിനെ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് പാളയത്തിൽ നടക്കുന്നത്. പക്ഷെ ഉമ തോമസ് ഇപ്പോഴും തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടയിലാണ് ഉമ തോമസ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. എന്തായാലും മികച്ച പിന്തുണയാണ് ഉമ തോമസിനും ലഭിക്കുന്നത്.